do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. കൈക്കു പീഡിച്ചു നടത്തി
കൊണ്ടു പോകുന്നവൻ കൈക്കു പിടിച്ചു നടത്തി കൊണ്ടു പോകുന്നവൻ വന്ദിച്ച ലോകത്തിര കമ്പം തിരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടൻ മുൻപും പിൻപുമായവൻ കരുണ്യവാനും സ്നേഹനദിയും അനന്തരം ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്നതിന് മാന്യമുള്ള പുനഃസ്ഥാപനായ കർത്താവേ, ഈ ഞായറാഴ്ചയുടെ ദേശീയ സമയത്ത് അടുത്ത ദർശനത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനും അടിയങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ചതിനെ വർത്തുന്നതിനോട് അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, സന്തോഷകരമായ ഈ കുടുംബത്തിലേക്ക് അടിയങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരുവാൻ അവിടുന്ന് അവസരം നൽകിയല്ലോ. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ ലോകം മുഴുവൻ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സന്തോഷവും സമാധാനവും നൽകി അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രോഗങ്ങളിൽ നിന്നൊക്കെ കാത്തു പരിപാലിക്കുന്നതിന് ഓർക്കുന്നു. നിങ്ങളുടെ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, വിവാഹ ജീവിതത്തിലേക്ക് ഒരുവനെ ഒരു മകനെയും മകളെയും കൂട്ടിച്ചേർക്കുന്ന അവിടുന്നാണെന്ന് ഞങ്ങൾ അറിഞ്ഞ് വിശ്വസിക്കുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അതിപടിയായി മനസമ്മതത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെ അവിടുത്തെ ആലയത്തിൽ പരിശുദ്ധ എവങ്കേലിയുവിന്റെയും വിശുദ്ധ ത്രണോസിന്റെയും വൈദികരുടെയും സന്യസ്തരുടെയും അന്മാരുടെയും ഒക്കെ മുൻപിൽ നിന്നുകൊണ്ട് സ്വതന്ത്ര മനസ്സോടുകൂടി പുതിയൊരു ജീവിതം തുടങ്ങുവാൻ പ്രാർത്ഥനയോടെ മനസമ്മതം നൽകുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. മകൾക്ക് വേണ്ടി അവിടുന്ന് സ്വർഗം കരുതി വെച്ചിരിക്കുന്ന മകനെ സോനുവിനെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യാത്രകളൊക്കെ കൂടെ ഉണ്ടായിരിക്കണമേ, അപകടങ്ങൾ ആപത്തുകളൊന്നും വരുത്താതെ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനുള്ള കൃപ അവിടുന്ന് ചൊരിഞ്ഞു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നും നാളെയും ഭവനത്തിലും ഓഡിറ്റോറിയത്തിലും ഒക്കെ വെച്ച് നടക്കുന്ന ചടങ്ങുകള് ഭക്ഷണം ഒക്കെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയെ മാതാവെ, കാനേല കല്യാണവേളയിൽ അമ്മയുടെ സാന്നിധ്യം അവിടുത്തെ കുറവുകളെ ഒക്കെ തീർത്തതുപോലെ ഇന്നും നാളെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും ചടങ്ങുകളിലും ആഘോഷങ്ങളിലും അമ്മയുടെ വലിയേറിയ മാധ്യസ്ഥം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളും എന്റെ മിത്രാദികളും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് ചൊല്ലിക്കൊള്ളണമേ. രണ്ടോ മൂന്നോ പേരുടെ നാമത്തില് അവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യ ഞാൻ ഉണ്ടാകുന്ന അരുളിച്ചിതവനായ കർത്താവേ, അടിയങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നതിന് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് അവിടുന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കനിഞ്ഞു നൽകിയ ഈ സന്തോഷകരമായ ദിവസത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അടുത്ത് സ്തുതിക്കുന്നു. പുനരാനെ ഈ സന്ദർഭത്തിലെ ഈ പ്രിയപ്പെട്ട ഭവനത്തിലേക്ക് കടന്നു വരുവാനും ഈ സന്തോഷകർമ്മത്തിൽ പങ്കുചേരുവാനും ഞങ്ങൾ ഓരോരുത്തരെ അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അടുത്തേക്ക് സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുന്ന് നസറസിലെ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ആ കുടുംബ ജീവിതത്തിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായ യേശുവേ പിതാവും പരിശുദ്ധ അമ്മയോടും ചേർന്ന് ആ കുടുംബ ജീവിതത്തിൽ അവിടുന്ന് കുടുംബത്തിന് രൂപം കൊടുക്കുവാനായി അവിടുന്ന് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. നല്ല ഈശോയെ, ആ നസറസിലെ കുടുംബം പോലെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു കുടുംബം രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ട മകളോട് ചേർന്നുകൊണ്ട് ഈശോയെ, നിന്റെ നിറഞ്ഞ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങേക്ക് വേണ്ടി പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ഈ വർഷത്തില് ഈ മകളുടെ പിതാവിന്റെ നാമം ജോസ് കർത്താവെ, ഇതെല്ലാം അവിടുത്തെ വലിയൊരു പദ്ധതിയായിരുന്നു. ഈ വർഷത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ട അവർക്ക് അവരുടെ ദാമ്പത്യ വലിയ അതിമായി നൽകിയ കുഞ്ഞിനെ ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ഈ വർഷം തന്നെ അവിടുന്ന് തെരഞ്ഞെടുത്തതും എല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈശോയെ, ഈശോ പിതാവിനെയും പരിശുദ്ധാമ്മയെയും പോലെ ഈ മകളുടെ കുടുംബ ജീവിതവും ഏറ്റവും ധന്യവും അനുഗ്രഹപരവുമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മകളുടെ ജീവിത പങ്കാളിയെയും അവർ കടന്നു ചെല്ലുന്ന കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഞങ്ങൾ ഈ സമയം പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവയെല്ലാം സ്വന്തമായി ചേർത്ത് വയ്ക്കുവാൻ തക്കവണ്ണമുള്ള
ദൈവിക അനുഗ്രഹവും പരിശുദ്ധാത്മ നിറവും നൽകി ആ മകളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ കർമ്മങ്ങളെല്ലാം തുടർന്നും ഏറ്റവും അനുഗ്രഹകരമാക്കി തീർക്കണമേ. ആപത്തുകള്, അപകടങ്ങള്, പകർച്ചവ്യാധികള്, എല്ലാ തരത്തിലുള്ളതായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വരാനെ ഈ ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബന്ധുപത്രാദികള്, സ്നേഹിതര്, ക്ഷണിക്കപ്പെട്ടവര്, മറ്റു ജോലിക്കാര്, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഭവനവുമായി ബന്ധപ്പെട്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട മകളെയും അവർക്ക് അവിടുന്ന് കരുതി നൽകുകയും ചെയ്യുന്ന പങ്കാളിയെയും തുടർന്നുള്ളതായ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ ആ നീലയങ്ങിയിട്ടുള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ധന്യമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുവിനോടും ചേർത്തുകൊണ്ട് ഈശോയെ സമർപ്പിക്കുന്നു. കൃപയോട് നിൽക്കുമാറാകണമേ. മൂന്നാം ദിവസം ഗലീലയിലെ കാനായി ഒരു വിവാഹം വിരുന്നു നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലൻ എന്നവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു നിറവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. ദൈവമേ സ്തുതിക്കുമാകുന്നു. ഇപ്പോൾ സ്വന്തത്തെ കവാടം തുടങ്ങി ഈ കുഞ്ഞിനവേ വന്ന് ആവശ്യപ്പെടവേ അമ്മേ മാതാവേ. ആ കല്യാണം ഇന്ന് കടന്നിരുന്ന കുടുംബത്തിന്റെ എല്ലാ ദുഃഖവും ഭാഗവുമാക്കി ആ ചടങ്ങ് ഏറ്റവും വിഭവകരമാക്കി അഭിഷേകം അമ്മേ. അമ്മയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാവണമേ, മകളോട് ഉണ്ടാവണമേ, മരണം വരെ കുഞ്ഞിനെ അമ്മയുടെ ആഗ്രഹങ്ങളിൽ മറിച്ചിടണമേ. ദൈവമേ ഈ ഉത്തരവാദിത്തം പേരാൻ മകളെ ഇടയായി തുടയാൻ കഴിയുന്ന കുഞ്ഞിനെ നീ അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവും പുത്രനും പരിശ്രഹായുമായുള്ളവേ, വിലഹീനതയുള്ളതും കുറ്റമുള്ളതായ പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനം കേൾക്കപ്പെട്ടു എന്ന് ഇരിക്കപ്പെട്ട് ആക്കി തീർക്കണമേ. പ്രിയപ്പെട്ട അനുഭവിച്ച സിസ്റ്റേഴ്സ്, തനിച്ചായ മറ്റു പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ശാന്തി ഭവൻ കുടുംബത്തില് ആദ്യമായിട്ട് നടക്കുന്ന മകളുടെ വിഭാഗത്തിന്റെ തലേ ദിവസം ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഈ മകൾക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച ബഹുമാനപ്പെട്ട തോമസ് തുമ്പച്ചുരച്ചനോടും അനൂപച്ചനോടും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡി എം സിസ്റ്റേഴ്സിനോടുമുള്ള ഈ ശാന്തി ഭവൻ കുടുംബത്തിന്റെ നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം ഓർക്കുന്നു. ശാരീരിക അസ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ കാർന്നവരായ തങ്കച്ചായനെ സാന്നിധ്യം കൊണ്ടിവിടെ വരികയും ഈ പ്രാർത്ഥനയിൽ പങ്കിടുകയും ചെയ്യും. തങ്കച്ചായനെയും ഞങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും ദൈവനാമത്തിൽ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു.
I can only imagine how it is to be with you. From the first day I saw your face, I knew this love was true. But you already taken, nothing I can do. So I can only imagine how it is to be with you. I can only imagine us both loving through the night. I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine, I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഞങ്ങളുടെ കൊച്ചു സന്തോഷത്തിൽ പങ്കുചേരാൻ ഈ സന്ധ്യാസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ല മനസ്സുകൾക്കും ശാന്തിഭവൻ കുടുംബത്തിന് വേണ്ടി ഏറെ വിനയത്തോടെ സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ ഹൃദയംഗമായി ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് രണ്ടു പേർ ചോദിക്കണം. ധന്യ മോൾക്ക് മധുരം വെക്കട്ടെ. I don't want to be with you. But the next time I saw your face, nothing I can do. I just have to face the truth. All I want is to be with you. I can only imagine us both loving through the night. I can only imagine us together side by side. I can only imagine we're dancing in the moonlight. I can only imagine, I can only imagine. I want to know if you will be my favorite song, my little melody. If we could be a symphony, then we would be a perfect harmony. In cold December, lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shining the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59,
together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you. Looking up above into the sky, everything just seems so fine. This is our time. Into the night.